നമസ്കാരം, ഹാരിസാണ് ചാനൽ ആർ ബിയിൽ നിന്ന്. കാസർഗോഡ് സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ഒരു വേദി ഒരുക്കിയിരുന്നു. കാസർഗോഡ് മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു നമ്മുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ഒരു വേദി. ഈ ഒരു വേദി ഞാൻ ഉപയോഗപ്പെടുത്തി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയമാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ കടപ്പുറത്തെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ട്, തളങ്കരയിൽ നിന്ന് കീഴൂരിലേക്കൊരു പാലം. മൂന്നാമതായി ഞാൻ സൂചിപ്പിച്ചത്, കീഴൂരിനെയും തളങ്കരയെയും കസബ കടപ്പുറത്തിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു തൂക്കുപാലം നമുക്ക് വേണം എന്നുള്ളതാണ്. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചത്, നമ്മുടെ പഴയ ഹാർബർ തൊട്ട്, തളങ്കരയിലെ പഴയ ഹാർബർ തൊട്ട് മാലിക്കുതിനാർ ജുമാ മസ്ജിദിൻ്റെ പിറക് വശത്തുള്ള പുഴയോരം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങേ അറ്റത്തുള്ള സീ വ്യൂ പാർക്ക് വരെ ഫുട്പാത്ത് നിർമ്മിക്കണം എന്നുള്ള കാര്യമാണ്. ഫുട്പാത്ത് എന്നുദ്ദേശിക്കുന്നത് കൊച്ചിയിലെ മെറൈൻ ഡ്രൈവിനെ വെല്ലുന്ന രീതിയിലേക്കുള്ള ഒരു ടൂറിസം ഹബ്ബായി അത് മാറും. ഈ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. കളക്ടറോട് സൂചിപ്പിച്ച കാര്യം, കളക്ടറുമായി സംസാരിച്ച കാര്യം നിങ്ങളെ കാണിക്കാം. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. നമുക്ക് ടൂറിസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സർവേ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ്. ടൂറിസത്തിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചു നമ്മുടെ നെല്ലിക്കുന്ന് കസബ കടപ്പുറം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പോകുന്നുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇന്നേ വരെ അതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇല്ല. ഒന്നും ചെയ്യണ്ട, അതിന് ഫണ്ട് വേണ്ട സർ. അവിടെ വൃത്തിയാക്കിയിട്ട് കുറച്ച് ആളുകൾ അടക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അവിടെ ഉള്ള കാറ്റാടി മരങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ചുറ്റാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നെ ടൂറിസത്തിന് നല്ലൊരു കേന്ദ്രമായി. പിന്നെ ഒരു കെട്ടിടം കെട്ടിയിട്ടുണ്ട്, ടോയ്ലറ്റ് സംവിധാനം ആക്കിയിട്ടുണ്ട്, അത് അനാശ്വാസ കേന്ദ്രമായിട്ടാണ് മാറിയിട്ടുണ്ട്. അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് രൂപ കോടി ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ടും നമ്മുടെ ഹാർബറും ഇന്നും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. വർഷം എൻ്റെ ഒരു ഓർമ്മയാണെന്ന് ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്നും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ബോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്, സംഭവങ്ങളാക്കുന്നുണ്ട്. ഒന്നതാണ്. പിന്നെ അതിനേക്കാളും ടൂറിസത്തിന് വലിയൊരു കേന്ദ്രമാണ് നമ്മുടെ തളങ്കര. തളങ്കര താഴെ കടവ് തൊട്ട് റെയിൽവേ പാലത്തിനടിയിൽ പോയാൽ പഴയ ഒരു ഹാർബർ സെറ്റപ്പ് ഉണ്ട്. അതിപ്പോൾ പൊളി ഒരു പഴയതായി എന്ന്, പക്ഷെ അതിനെ നവീകരിച്ചിട്ട് അങ്ങനെ സംരക്ഷിച്ചാൽ പഴയ ഒരു ഹാർബറാണെന്ന നിലയിലുള്ള ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമായിരുന്നു. അതിനെ നവീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് ഈ തളങ്കര കാര്യങ്ങൾ ടൂറിസം റെയിൽവേയിലും വികസനം വരുന്നുണ്ട്. നമുക്ക് തളങ്കര ടു നമ്മുടെ കീഴൂരിലേക്ക് ഒരു പാലം, അത് അനിവാര്യമാണ്. ആ പാലം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് നാടും, ഇല്ലെങ്കിൽ ഇപ്പോൾ 12 കിലോമീറ്റർ 15 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് കീഴൂർ നിവാസികൾ ഇല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകൾ മേൽപ്പുറം ഭാഗം, മേൽപ്പുറം കാസർഗോഡ് വരുന്നത്, കീഴൂർ നിവാസികൾക്ക് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്സസ് കിട്ടും. കാസർഗോഡിന് കുറച്ചും കൂടി ടൂറിസത്തിന് ആളുകൾ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ കീഴൂർ ഒരു ടൂറിസം ഹബ്ബാണ്, ഈ നമ്മുടെ തളങ്കരയും ടൂറിസം ഹബ്ബായിട്ട് മാറും. കൊച്ചിയിലുള്ള മെറൈൻ ഡ്രൈവ് പോലുള്ള നടപ്പാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് തളങ്കര ആ പ്രദേശം തൊട്ട് നമ്മുടെ റെയിൽവേൻ്റെ ഇങ്ങേ അറ്റം വരെ. ഞാൻ അതുവഴി വാഹനം ഓടിച്ച് ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷെ കാട് മൂടിക്കിടക്കുകയാണ്, കണ്ടൽ കാടൽ, അതിന് സാറ് ഒന്നും വണ്ടി ഓടിച്ച് പോയാൽ ആ കണ്ടൽ കാടെല്ലാം ഉണ്ടല്ലോ, അതിൽ മാലിക്കുതിനാർ പള്ളിൻ്റെ ബാക്ക് സൈഡ് ആണ് സാർ. അപ്പൊ അത് നമുക്ക് വലിയ രീതിയിൽ എങ്ങനെയാ ഒരു ഫുട്പാത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ട് ലൈറ്റിംഗ് സംവിധാനം ഒക്കെ ഉണ്ടാക്കി, പക്ഷെ ഇത് ഉണ്ടാക്കിയാൽ സംരക്ഷിക്കപ്പെടണം. ചേട്ടാ, അതിനൊരു വാച്ചറോ കാര്യങ്ങളോ ഒരു 4-5 പേർക്ക് തൊഴിൽ കൊടുത്താൽ അവരെല്ലാ ദിവസവും മാലിന്യം പറക്കാനും കാര്യങ്ങൾ നോക്കാനും ആരെങ്കിലും അനാശ്വാസത്തിന് വരുന്നുണ്ടെങ്കിൽ അവരെ ഒരു നിർവഹിക്ക് നയിക്കാനും ഒക്കെ ഉള്ള ഒരു ജോലി ഒരു 2-3 പേർക്ക് കൊടുത്താൽ തന്നെ അത് നിലനിർത്താൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഒരു നെല്ലിക്കുന്നിലേക്ക് ഒരു തൂക്കുപാലം ഇടാം, കസബകടപ്പുറത്തേക്ക് ഒരു തൂക്കുപാലം കൊണ്ടുവരാൻ പറ്റും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും ടൂറിസത്തിന് വളരെയധികം. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ആശയങ്ങളും കൂടി നിങ്ങൾ പങ്കുവെക്കുക. ഞാൻ പറഞ്ഞ ഈ തളങ്കര നമ്മുടെ കീഴൂർ പാലത്തിനെക്കുറിച്ചും മറ്റു പദ്ധതികളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. നമസ്കാരം.